ആദ്യ തൃഷാവിജയൻ എന്നോടൊപ്പം ആദ്യ അവന്തിക വി കെ ഹാനറ്റ് എഫ് എമ്മിന്റെ മറ്റൊരു എപ്പിസോഡിൽ ഏവർക്കും സ്വാഗതം. വി കെ ഹാനറ്റ് എഫ് എം 100% ഫൺ. കേൾക്കാം കേൾക്കാം കാതോർക്കാം. നന്മയുടെ ശബ്ദം, നേരിന്റെ ശബ്ദം, നിലവിന്റെ ശബ്ദം. വി കെ ഹാനറ്റ് എഫ് എം. ഹലോ കൂട്ടുകാരെ, ഞാൻ ആർജെ അവന്തിക. ഇന്നത്തെ അതിഥി എന്ന സെഗ്മെന്റിൽ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ആരെന്നറിയാമോ? കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കവി, ഗാനരചയിതാവ്, നാടകക്കാരൻ, പ്രഭാഷകൻ, ലേഖകൻ, അധ്യാപകൻ. 1989 ആകാശവാണിയിലൂടെ സംഘഗാന രചനയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചു. ദൂരദർശൻ, ആകാശവാണി, ബീഹൈ കലാകാരൻ. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. വി കെ 100 FM 100% ഫൺ. നന്മയുടെ ശബ്ദം, നേരിന്റെ ശബ്ദം, നിറവിന്റെ ശബ്ദം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ. 50 വർഷത്തിലേറെയായി സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ കീഴാറൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വോയിസ് ഓഫ് കീഴാറൂർ വി കെ 100 FM ആ പരിപാടി വളരെ കാര്യക്ഷമമായി നടന്നു പോകുന്നതായി എനിക്ക് അറിയാൻ സാധിച്ചു. ഈ സ്കൂളിൽ വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. റേഡിയോ കലാകാരന്മാരെ ഭാവിയിൽ വാർത്തെടുക്കുവാൻ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ FM കലാകാരന്മാരെ വാർത്തെടുക്കുവാൻ തീർച്ചയായിട്ടും ഈ പരിപാടി ഉപയുക്തമാകും എന്ന് ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് പള്ളിപ്പുറം ജയകുമാർ, സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ അദ്ദേഹം എന്നോട് പറഞ്ഞു, കീഴാറൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോയിസ് ഓഫ് കീഴാറൂർ വി കെ 100 FM എന്ന് പറയുന്ന റേഡിയോ ഇങ്ങനെ പരിപാടിയിൽ വളരെ ശ്രദ്ധേയമായി കയറി വരുന്ന ഒരവസരമാണിത്. അതിൽ 2 മിനിറ്റ് സമയം അതിനുവേണ്ടി സംസാരിക്കണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ 1973 മുതൽ ഇന്ന് വരെയും പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആകാശവാണി കലാകാരനാണ്. അതുപോലെ തന്നെ ദൂരദർശൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരനാണ്. ആകാശവാണിയിലും ദൂരദർശനിലും ബിഹൈ കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ റേഡിയോയിലൂടെ സാധ്യമായിട്ടുണ്ട്. കുട്ടികളെ, നിങ്ങൾക്ക് ഇതൊരു നല്ല കാൽവയ്പ്പാണ്. കാരണം റേഡിയോയിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള അറിവിൻ്റെ ഭാവങ്ങൾ, അറിവിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മറ്റു കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിന്, ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതിനും, സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും പ്രയോജനകരമാകുന്നു എന്ന് ഞാൻ അറിയുന്നു. നന്മയുടെയും നേരിൻ്റെയും ശബ്ദമാണ് നിങ്ങളുടെ ഈ പരിപാടിയിലൂടെ നാട്ടുകാരും അതുപോലെ തന്നെ സ്കൂളിലുള്ള അധ്യാപകരും എല്ലാവരും കേൾക്കുന്നത്. ഈ പരിപാടി ഇങ്ങനെ വളരെ വിജയപ്രദമായി കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകനോടും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരോടും, രക്ഷാകർത്തൃ സമിതിയോടും, കുട്ടികളോടും എനിക്ക് വളരെയധികം കടപ്പാടും നന്ദിയും പറയാനുണ്ട്. കാരണം ഭാവിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള, പാരിസ്ഥിതികമായും ശാസ്ത്രീയമായിട്ടും അതുപോലെ സാഹിത്യപരമായും കലാപരമായും സംഗീതവും നൃത്തവും കായികവും എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ റേഡിയോയിലൂടെ കുട്ടികൾക്ക് ഭാവിയിൽ നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കത്തക്ക വിധത്തിലുള്ള പരിപാടികളാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് എനിക്ക് ഇതിൻ്റെ ലിങ്കിലൂടെ അറിയാൻ സാധിച്ചു. തീർച്ചയായും നിങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. സമൂഹമാകുന്ന വലിയ പുസ്തകം നിങ്ങൾ വായിക്കുന്നു എന്നുള്ളതാണ്. വായനയാണല്ലോ ഏറ്റവും ശക്തം. ആ വായനയിലൂടെ നിങ്ങൾക്ക് സമൂഹത്തെ വളർച്ചയിലേക്ക്, പുരോഗതിയിലേക്ക്, വികാസത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളത് അത് കുട്ടിക്കാലത്ത് തന്നെ ആകുമ്പോൾ വളരെ പ്രയോജനകരമാകും. ഞാൻ ആകാശവാണിയിലൂടെയാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ മലയാള ഭാഷയിലേക്ക് കടന്നു വരുവാനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും സാധിച്ചത്. കവിതയിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, കഥകളിലൂടെ, അതുപോലെ തന്നെ നാടകങ്ങളിലൂടെ ഒക്കെ തന്നെ എനിക്ക് ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും എനിക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചു എന്നുള്ളത് അത് ശക്തമായി തന്നെ ഇന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ പടവുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം സമൂഹത്തിന് എത്രമാത്രമാണ് പ്രയോജനകരമായിട്ടുള്ളത്, സാമൂഹ്യ വളർച്ചയ്ക്ക് റേഡിയോ എത്രമാത്രം പ്രയോജനകരമായിട്ടുണ്ട് എന്നുള്ളത് പ്രക്ഷേപണ കലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. തിരുവനന്തപുരത്തിലെ ആകാശവാണി നിലയവും ദൂരദർശൻ നിലയവും എത്രയെത്ര സാഹിത്യകാരന്മാരെയും, സാംസ്കാരിക പ്രവർത്തകരെയും, വിദ്യാഭ്യാസ പ്രവർത്തകരെയുമാണ് വളർത്തിയിട്ടുള്ളത്, പരിപോഷിപ്പിച്ചിട്ടുള്ളത്. അവരെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടി നേടിയെടുത്തിട്ടുള്ളത് റേഡിയോയിലൂടെ എന്നുള്ളത് പറയുമ്പോൾ നിങ്ങളുടെ FM വി കെ 100 FM തീർച്ചയായും ഈ സമൂഹത്തിന് പ്രയോജനകരമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും നിൽക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കുട്ടികളെ, ഇത് നമുക്ക് വളർച്ചയുടെ ഒരു ചവിട്ടുപടിയാണ്. കീഴാറൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വോയിസ് ഓഫ് കീഴാറൂർ വി കെ 100 FM എല്ലാ ആശംസകളും. നന്ദി.
ഹലോ കൂട്ടുകാരെ, ഞാൻ ആർജെ തൃഷാ വിജയൻ. കഥകൾ ഇഷ്ടമല്ലേ? ഇത്രയും കഥകളാണ് മഹത്തായ പല സന്ദേശങ്ങളും നമുക്ക് നൽകിയിട്ടുള്ളത്. അടുത്ത സെഗ്മെന്റ് കഥയും കാര്യവും. ഈ സെഗ്മെന്റിൽ ഇന്ന് നമ്മോടൊപ്പം രണ്ടാം ക്ലാസ്സിലെ അലീന ഒരു കുഞ്ഞ കഥയുമായിട്ടാണ് വന്നിട്ടിരിക്കുന്നത്. കേൾക്കാം കാതോർക്കാം. വിക്കി 100% ഫൺ. നന്മയുടെ ശബ്ദം, നീന്റെ ശബ്ദം, നിരവിന്റെ ശബ്ദം. എങ്കിൽ ഞാനൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് മാടപ്രാവും തേനീച്ച. ഒരിക്കൽ ഒരു തേനീച്ച തടാകത്തിൽ വീണു. അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് ഉറക്കി നില വിളിച്ചു. അത് കണ്ട മാടപ്രാവ് മരത്തിൽ നിന്ന് ഒരു ഇല കൊത്തിയെടുത്ത് തടാകത്തിൽ ഇട്ടുകൊടുത്തു. അതിൽ കയറിയിരുന്ന തേനീച്ച കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത് തടാകത്തിൻ്റെ വെളിയിൽ വിട്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് മാടപ്രാവ് മരത്തിലിരുന്ന് ഉറങ്ങിയായിരുന്നു. ഒരു വികൃതി ചെറുക്ക അതിനെ ഉന്നമിക്കാൻ തുടങ്ങി. അത് കണ്ട തേനീച്ച ചെറുക്കൻ്റെ കയ്യിൽ ആഞ്ഞു കുത്തി. വേദന സഹിക്കാതെ ചെറുക്കൻ കരഞ്ഞു. അത് കേട്ട മാടപ്രാവ് പറന്നുപോയി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? നന്മ ചെയ്യാൻ നന്മ തന്നെ തിരിച്ചു കിട്ടും. നന്ദി. ഞാൻ ആർജി അവന്തിക. അടുത്ത സെഗ്മെന്റ് സരിഗമയാണ്. ഇന്നത്തെ സരിഗമയിൽ നമ്മളോടൊപ്പം 5th B-യിലെ അഫിരവും ഒരു മനോഹര ഗാനവുമായി എത്തുന്നു. കേൾക്കാം കേൾക്കാം കാതോർക്കാം. VK 100 FM 100% fun. ഞാൻ ആർജെ തൃഷാ വിജയൻ. ഇന്നത്തെ അടുത്ത സെഗ്മെന്റ്
ചിരിയും ചിന്തയും. കേൾക്കുമ്പോൾ തന്നെ ചിരി തോന്നുന്നത് എന്നാൽ അതിൽ ചിന്തിക്കാൻ കൂടിയുണ്ട് എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളും ഇന്നത്തെ ചിരിയും ചിന്തയും എന്ന സെഗ്മെന്റിൽ 7B-യിലെ ലക്ഷ്മി ജയൻ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, ഞാൻ ലക്ഷ്മി. നമ്മുടെ അടുത്ത സെഗ്മെന്റ് ചിരിയും ചിന്തയും. ചോദ്യം 1, ജനങ്ങളെ വട്ടം കറക്കിയ ഉത്തരവേത്. ഉത്തരം സർക്കുലർ. ചോദ്യം 2, ബോറടിപ്പിക്കുന്ന ആയുധമേത്. ഉത്തരം കത്തി. ചോദ്യം 3, മഴയത്ത് മൂന്നും കാലിൽ നടക്കുന്ന ജീവി ഏത്. ഉത്തരം കുടക്കാൽ പിടിച്ച് നടക്കുന്ന മനുഷ്യൻ. ചോദ്യം 4, കാർഡിയോളജിസ്റ്റുകൾ നിർമ്മിച്ച റോഡ് ഏത്. ഉത്തരം ബൈപാസ്. ചോദ്യം 5, കേസ് തെളിയിക്കുവാൻ സദാസമയവും നാലു കാലിൽ നടക്കുന്നത് ആര്. ഉത്തരം പോലീസ് നായ. ചോദ്യം 6, അവസാന ചോദ്യം, രോഗം പിടിപെട്ടാൽ ചിലന്തികൾ വല കെട്ടുന്ന സ്ഥലം ഏത്. ഉത്തരം വെന്റിലേറ്റർ. താങ്ക് യു. കൂട്ടുകാരെ, ഞാൻ ആർജെ അവന്തിക. ഒരു കാലത്ത് ഉത്സവ പറമ്പുകളിൽ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും കഥകൾ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിച്ച മഹാ സംഭവമായിരുന്നു നാടകങ്ങൾ. നാടകത്തെ കുറിച്ച് ഗവനിക എന്ന സെഗ്മെന്റിൽ നമ്മളോടൊപ്പം അഭി കൃഷ്ണൻ, +2 സയൻസ്. കേൾക്കാം കേൾക്കാം കാതോർക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഭി കൃഷ്ണ. യവനിക എന്ന സെഗ്മെന്റിലൂടെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നാടകം എന്ന കലയെ കുറിച്ചാണ്. അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ ഒരു മനുഷ്യ വ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യ ശ്രാവ്യ കലയാണ് നാടകം. വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു ദൃശ്യ കലയായ നാടകം സുകുമാര കലകളിൽ ഉൾപ്പെടുന്നു. ഒരു പൂർണ്ണക്രിയയുടെ അനുകരണം എന്നാണ് നാടകത്തെ അരിസ്റ്റോട്ടിൽ നിർവചിച്ചത്. നാടകം ഒരു സങ്കരകലയോ സമ്പൂർണ കലയോ ആണെന്ന് പറയാം. കാരണം അതിൽ സാഹിത്യം, സംഗീതം, നൃത്തം, ചിത്രകല എന്നിങ്ങനെ വിഭിന്ന സാകല്യം കാണാം. നാടകാവതരണത്തിൻ്റെ സാഹിത്യരൂപമാണ് പുതുവേദി നാടകം അഥവാ ഡ്രാമ എന്നറിയപ്പെടുന്നതെങ്കിലും ഡു എന്ന പദത്തിൽ നിന്ന് ആരംഭിച്ച ഡ്രാമയും നാടകത്തിലെ ക്രിയാംശത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. നാടകത്തെ സമ്പൂർണമായി ഉൾക്കൊള്ളുന്ന ആംഗലേയ പദം തിയേറ്റർ. മലയാളത്തിൽ നാടകവേദിയെയും നാടകകലയെയും പ്രയോഗിക്കാറുണ്ട്. രംഗവേദിയിൽ അവതരിപ്പിക്കുന്ന വൈകാരിക ഭാവങ്ങളോടെ പ്രേക്ഷകൻ സംവദിക്കുമ്പോഴാണ് തിയേറ്റർ സമ്പൂർണമാകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യ ദൃശ്യവിജൻ. ഇന്നത്തെ നാട്ടറിവിൽ നാടിന്റെ നന്മയുടെ, നിറവിന്റെ, ഗ്രാമത്തിന്റെ അടയാളമായ ഒരു അറിവുമായി നമ്മളോടൊപ്പം 7B-യിലെ അശ്മ AJ എത്തുന്നു. കേൾക്കാം കാതോർക്കാം വിക്കി 100% 100% ഫൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അശ്മ AJ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നാട്ടറിവ് എന്ന സെഗ്മെന്റിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കലപ്പയെക്കുറിച്ചാണ്. കൃഷിയിൽ വിത്ത് വിതയ്ക്കോ നടീലിനോ മുമ്പായി മണ്ണിളക്കി മറിച്ച് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കലപ്പ. മേൽമണ്ണ് ഇളക്കി പോഷകങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനും കളകൾ മണ്ണിനടിയിലേക്ക് പോകുന്നതിനുമാണ് മണ്ണ് ഒഴുകുന്നത്. ആദ്യകാലങ്ങളിൽ കാളകളെയായിരുന്നു കലപ്പ വലിക്കാൻ ഉപയോഗിച്ചിരുന്നത്. കലപ്പയുടെ ഉപയോഗം കൃഷിയുടെ ചരിത്രത്തെ വളരെയധികം സ്വാധീനിച്ചു. ഇവ ക്രമേണ യന്ത്രസഹായത്താൽ പ്രവർത്തിക്കുന്ന ട്രാക്ടറുകൾക്ക് വഴിമാറി. നന്ദി കൂട്ടുകാരെ, ഞാൻ ആർജെ അവന്തിക. എന്നോടൊപ്പം ആർജെ തൃഷ.
ഇന്നത്തെ വിഭവങ്ങൾ ഇഷ്ടമായല്ലോ കൂട്ടുകാരെ. വീണ്ടും എത്തും വരെ വി ആർ സൈനിങ് ഓഫ്. സ്റ്റേ ഹോം, ബി സേഫ്. ബൈ ബൈ.